കുട്ടികളിൽ കോവിഡ് പ്രതിരോധം മാർജിച്ചവർ കുറവാണെന്നിരിക്കെ സ്കൂളുകൾ തുറക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ. 60% കുട്ടികൾക്കും രോഗബാധയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സീറോ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അതിനാൽ സ്കൂളുകളിൽ ബയോ ബബിൾ മാതൃക കർശനമായി പാലിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 5 മുതൽ 17 വരെ പ്രായമുള്ള കുട്ടികളിൽ 40.2% കോവിഡ് വന്നു മാറിയെന്നാണ് സീറോ സർവേയിലെ കണ്ടെത്തൽ. 1.5 വർഷത്തിലേറെ നീണ്ട രോഗവ്യാപന കാലത്ത് സുരക്ഷിതരായിരുന്ന ബാക്കി 60% സ്കൂൾ തുറക്കുമ്പോൾ രോഗബാധയ്ക്ക് സാധ്യതയേറെയാണ്. പലപ്പോഴും കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരുന്ന കുറവാണ് എന്നും കുട്ടികൾക്ക് സീരിയസ് ആവുന്നത് വളരെ അപൂർവമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇൻഫെക്ഷൻ്റെ റേറ്റ് കൂടുമ്പോൾ ആനുപാതികമായിട്ട് രോഗാതുരരാകുന്ന കുട്ടികളുടെ എണ്ണത്തിലും മരിച്ചു പോകുന്ന കുട്ടികളുടെ എണ്ണത്തിലൊക്കെ ആനുപാതികമായ വർധനയുണ്ടാവും. രോഗം വന്നാലും ഭൂരിഭാഗം കുട്ടികൾക്കും ലക്ഷണങ്ങൾ ഉണ്ടാകാനോ ഗുരുതരമാകാനോ സാധ്യതയില്ല. എന്നാൽ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് രോഗം പകരാമെന്നതിനാൽ അവർ നിർബന്ധമായും വാക്സിൻ സ്വീകരിക്കണം. സീറോ സർവേയുടെ ഭാഗമായി 1459 കുട്ടികളുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. 586 പേരിൽ കോവിഡ് പ്രതിരോധ ഘടകം കണ്ടെത്തി. കുട്ടികളിൽ വാക്സിനേഷൻ ആരംഭിക്കാത്തതിനാൽ ഇത് വീടുകളിൽ നിന്ന് കോവിഡ് പകർന്നതിൻ്റെ ഫലമാണെന്ന് വ്യക്തം. പുറത്തു മാത്രമല്ല വീടിനകത്തും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സീറോ സർവേ റിപ്പോർട്ട്. ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.